വെൽക്കം ബാക്ക്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. സോ ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു പൈ ബൈ 4. ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ല, സോൾവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു പൈ ബൈ 4 സോൾവ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ആയ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ആദ്യം ഇത് ഏത് ഫോർമുലയിലാണ് നിൽക്കുന്നത്, എൽ എച്ച് എസിന്റെ ഏത് ഫോർമുലയിലാണ് നോക്കാം. ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന ഫോർമുലയ്ക്ക് മാറ്റിയെടുക്കാം. ഫോർമുലയുടെ എക്സ്പാൻഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. 2x ഇൻടു 3x ഈക്വൽ ടു പൈ ബൈ 4 ഗിവൺ പൈ ബൈ 4 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ ടാൻ ഇൻവേഴ്സ് 2x ഉം 3x ഉം കൂടെ ന്യൂമറേറ്ററിൽ 5x by denominator side 1 minus 2 into 3 6 x into x x square 6x square equals pi by 4 ആണ്. അടുത്ത ഭാഗം tan inverse arches ലേക്ക് പോയി tan pi by 4 ആണ്. 5x by 1 minus 6 x square equal to tan pi by 4 tan pi by 4 1 ആണ്. arches ന്റെ വാല്യൂ tan pi by 4 എന്നുള്ളത് മാറി 1 ആണ്. 5x by 1 minus 6x square equal to 1. അടുത്തതായി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊരു ഇക്വേഷൻ പോലെ ഫോം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 5x equal to 1 minus 6x square. ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കുന്നതിന് വേണ്ടി ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് കൊണ്ടുവരാനായി ആദ്യം x സ്ക്വയർ വരുന്നിട്ട്, രണ്ടാമത് x വരുന്നിട്ട്, മൂന്നാമത് കോൺസ്റ്റന്റ് എല്ലാം കൂടെ ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം. അതിനായി ആർച്ചസിലുള്ള വലതു ഭാഗത്തുള്ള മൈനസ് 6x സ്ക്വയർ ലെഫ്റ്റിലേക്ക് വരുന്നു, പ്ലസ് 6x സ്ക്വയർ ആണ്. 6x സ്ക്വയർ 5x അവിടെ തന്നെയുണ്ട്, അങ്ങനെ തന്നെ എഴുതുന്നു പ്ലസ് 5x. 1 പോസിറ്റീവ് 1 ആണ് ആർച്ചസിലുള്ളത്, എൽ എക്സ് ലേക്ക് വരുമ്പോ നെഗറ്റീവ് 1 ആണ്. ഇപ്പോൾ ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോർമുലയാണ്. ഇതിൽ നിന്ന് എ ഈക്വൽ ടു 6, ബി ഈക്വൽസ് 5 ആൻഡ് സി ഈക്വൽസ് മൈനസ് 1 ആണ്. ഇതിൽ നിന്ന് മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4 എ സി ബൈ 2 എ എന്ന ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4 എ സി ബൈ 2a. ഈ ഫോർമുലയിലേക്ക് വാല്യൂസ് എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. എക്സ് ഈക്വൽ ടു മൈനസ് ബി ഇസ് മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ ഇസ് 25 മൈനസ് 4 ഇൻറ്റു എ 6 ആണ്. 6 ഇൻറ്റു സി മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ 2 ഇൻറ്റു 6 12. എക്സ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. 4 ഇൻറ്റു 6 ഇൻറ്റു 1 24 പ്ലസ് 24 ബൈ 12. എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 25 പ്ലസ് 24 49. 49 റൂട്ട് വരുന്നത് 7 ആണ്. പ്ലസ് 49 ബൈ 12. x ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 7 ബൈ 12. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടാവും. ആദ്യത്തത് എക്സ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 7 ബൈ 12. രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു മൈനസ് 5 മൈനസ് 7 ബൈ 12. ആദ്യത്തെ കേസിൽ എക്സ് ഈക്വൽ ടു 2 പോസിറ്റീവ് 2 ബൈ 12. 2 ബൈ 12 ഈസ് 1 ബൈ 6. രണ്ടാമത്തെ കേസിൽ മൈനസ് 12 ബൈ 12 ഈക്വൽ ടു മൈനസ് 1. എക്സിന് പോസിബിൾ ആകുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്, എക്സ് ഈക്വൽ ടു 1 ബൈ 6 ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് 1. ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ആർച്ചസിലേക്ക് നോക്കുമ്പോൾ ആർച്ചസ് പോസിറ്റീവ് ആണ്. ആർച്ചസ് പോസിറ്റീവ് കിട്ടണമെങ്കിൽ എൽ എച്ച് എസ് ഉള്ള ഈ രണ്ട് വാല്യൂസും പോസിറ്റീവ് ആയേ തീരുള്ളൂ. അതായത് എക്സിന് ഇപ്പോൾ മൈനസ് 1 എന്ന് എടുക്കുകയാണെങ്കിൽ ടാൻ ഓഫ് മൈനസ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ വാല്യൂ മൈനസ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൈനസ് വാല്യൂ ഒഴിവാക്കുന്നു, എക്സിന് 1 ബൈ 6 സെലക്ട് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 1 ബൈ 6. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1 ബൈ 5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ഫൈൻഡ് എക്സ്.
അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ ഫൈവ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ വൺ ആണെങ്കിൽ ഇവാലുവേറ്റ് എക്സ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യം ലെഫ്റ്റിലുള്ള എൽ എച്ച് എസിലുള്ള സൈൻ ആർച്ച് എസിലേക്ക് വണ്ണിലൊക്കെ പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് വൺ ആവും. സൈൻ ഇൻവേഴ്സ് വൺ ബൈ ഫൈവ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് വൺ. സൈൻ ഇൻവേഴ്സ് വണ്ണിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. സൈൻ പൈ ബൈ ടു ഈക്വൽസ് വൺ ആണ്. സൈൻ പൈ ബൈ ടു ഈക്വൽ വൺ, വണ്ണ് കിട്ടുന്ന രീതിയിൽ സൈൻ അറേഞ്ച് ചെയ്തു. സൈൻ പൈ ബൈ ടു ഈക്വൽ ടു വൺ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ആർച്ചസിലേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് വൺ ആവും. സൈൻ ഇൻവേഴ്സ് വൺ ഈക്വൽ ടു പൈ ബൈ ടു. ഇവിടെ കാണുന്ന സൈൻ ഇൻവേഴ്സ് വണ്ണിനെ മാറ്റി പൈ ബൈ ടു ആകാം. സൈൻ ഇൻവേഴ്സ് വൺ ബൈ ഫൈവ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫോർമുലയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. ഇത് എക്സ് മാത്രമാണ് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ മാത്രമാണ് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സിന്റെ എക്സിനോട് കോസ് ഇൻവേഴ്സിന്റെ എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ ടു കിട്ടും. രണ്ട് സ്ഥലത്തും എക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ഫൈവിനോട് കോസ് ഇൻവേഴ്സ് എക്സ് ആഡ് ചെയ്തപ്പോൾ പൈ ബൈ ടു കിട്ടണമെങ്കിൽ ഈ എക്സ് വൺ ബൈ ഫൈവ് തന്നെ ആയിരിക്കണം. ദെർഫോർ എക്സ് ഈക്വൽ ടു വൺ ബൈ ഫൈവ്. എക്സിന്റെ വാല്യൂ വൺ ബൈ ഫൈവ് ആണ്.